ഇതിങ്ങനെ വളരാനുള്ള കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫിക്സഡ് ടേം കൊടുക്കുന്നില്ല. കേരള പോലീസ് മാനുവലിൻ്റെ വോളിയം 1 അതിൽ പറയുന്നുണ്ട് 3 ഇയേഴ്സ് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യമേ ഞാനിത് പറയുന്നു, ഈ ചർച്ച രാഷ്ട്രീയ തിമിരം അല്ല, ഇത് വസ്തുതയാണ്. ഈ പോലീസ് മാനുവൽ എന്ന് പറഞ്ഞത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിൽ വെച്ച് നോട്ടിഫിക്കേഷൻ വഴി ഇറക്കിയ നിയമമാണ്, നോട്ടിഫൈഡ് റൂളാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് 3 ഇയർ പാലിക്കേണ്ടതാണ്, പക്ഷേ പാലിക്കുന്നില്ല. രണ്ടാമത് കെ ടി തോമസ് കമ്മീഷൻ, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹത്തിലൂടെ ടി എൻ ജയചന്ദ്രൻ സാറ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമും അതുപോലെ തന്നെ കെ വി രാജഗോപാലൻ നായർ പരേതനായ അദ്ദേഹവും ആ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഫിക്സഡ് ടേം വേണമെന്ന് പറഞ്ഞു. അത് 2005 പോലീസ് അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് നൽകിയിരുന്നു. അടുത്തതായിട്ടുള്ളത് പിന്നെ പ്രകാശ് സിംഗ് കേസ്, അത് 22 സെപ്റ്റംബർ 2006 പറഞ്ഞു. ആ വിധിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് 2 ഇയർ ടേം വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡാണ്, അൺഡിസ്പ്യൂട്ടഡ് ജഡ്ജ്മെൻ്റാണ്, എന്തുകൊണ്ട് സർക്കാർ അത് അനുസരിക്കുന്നില്ല? അടുത്തത് ആ ജഡ്ജ്മെൻറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എസ് പിമാർക്ക് ഈവൻ 1 മാസം മാത്രം പോലും പോസ്റ്റിംഗ് കൊടുക്കുന്നതെന്ന് സുപ്രീം കോടതി പരാമർശിച്ചാണ്. അപ്പോൾ ആ നിയമം, ആ ലോ ഡിക്ലെയർഡ് ലോ ഓഫ് ദ ലാൻഡ് ഉപയോഗിക്കുക, അത് അനുസരിക്കുന്നില്ല. അടുത്തത് കേരള സർക്കാർ തന്നെ ഇറക്കി GO 3/2017 PR/DEന്ന് ഇറക്കിയതാണ്, അതിനകത്ത് 3 ഇയർ ടേം പറയുന്നുണ്ട്, കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2019 സാക്ഷാൽ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് ട്രെയിനിങ് കോളേജിലെ മൈൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അതിൻ്റെ റെക്കോർഡ് ഓഫ് ഡിസ്കഷനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ടേം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ 5 കാര്യങ്ങളുണ്ട് സുപ്രീം കോടതി വിധി ഉൾപ്പെടെ പോലീസ് മാനുവലിൽ റൂൾ അനുസരിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് പോസ്റ്റിംഗ് കൊടുക്കാൻ വേണ്ടി ഗുണ്ടകൾ പറയുന്നവരെ ആയിരിക്കും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പണ്ടാണെങ്കിൽ DGP പറയുന്നതനുസരിച്ചാണ് പിന്നെ ഓർഡർ ഇറങ്ങുന്നത്. ഇപ്പം ഗുണ്ടകൾ പറയുക ഇന്നേരെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും 5 മഹത്തായ ഉത്തരവുകൾ ഉണ്ടായിട്ട് അതിനെ കാറ്റിൽ പറത്തുന്നു, എന്നിട്ട് ഇത് രാഷ്ട്രീയമല്ല എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയം തന്നെയാണെന്നുള്ള കാര്യം ആണ്. അതിനെ ആരും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഓൾ റോങ് ഷുഡ് ബി കറക്റ്റഡ്, കണ്ടിന്യൂയിങ് എ റോങ് ഈസ് ഓൾസോ എ റോങ് എന്ന് പറയുന്നത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു ജനങ്ങളൊക്കെ ഒപ്പമേ നിൽക്കുകയുള്ളെന്ന്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾക്കൊപ്പമല്ല, സജ്ജനങ്ങൾക്കൊപ്പം, ഈ രാജ്യത്തെ മഹത്തരമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ ആശയ അഭിലാഷം അനുസരിച്ചാണ് നമ്മുടെ നിയമവ്യവസ്ഥ മുമ്പോട്ട് പോകേണ്ടത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥിരമായി ലോക്കൽ പോലീസിൽ നിൽക്കുന്നവരുടെ സ്വത്ത് അന്വേഷിക്കണം. സ്വത്ത് അന്വേഷിച്ചാൽ മാത്രം പോരാ, ഈ വിവരം ചോർത്തുന്നവരെ പറ്റി ശ്രീ PG സുരേഷ് കുമാർ ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ചോർത്തുന്ന കൂടുതൽ സംഘടനാബലമായിട്ടുള്ളവരാണ്, ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ളത് മാഫിയയുമായിട്ടുള്ള ബന്ധപ്പെട്ടതും അതിനകത്ത് ഒരു എക്കണോമിക് ഗെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചോർത്തുന്നത്. ആ ചോർത്തുന്നവരെയൊക്കെ തീർച്ചയായിട്ടും സർവൈലൻസ് ഉണ്ട്. നമ്മൾ കണ്ടു കേന്ദ്രത്തിൽ പെഗാസിസൊക്കെ വാങ്ങിക്കുന്നു. പെഗാസിസ് മാതിരിയല്ല, വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇവരെ ഷാഡോ ചെയ്യണം, ഇവരെ ഷാഡോ ചെയ്യണം. ലോക്കലിൽ ഇരുന്ന് ഗുണ്ടകൾ ബന്ധമുള്ളവരുടെ വീടുകൾ വൈകുന്നേരം ആണെന്നല്ലോ ഈ ഗുണ്ടകളൊക്കെ വരുന്നത്.